സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പുറത്തുള്ളവർ എന്ത് കരുതിയാലും നമുക്കെന്താ? വേറൊരു പണിയില്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ചുഴിഞ്ഞു നോക്കുന്നവരെ ആര് മൈൻഡ് ചെയ്യുന്നു? പോവാൻ പറ. അതെ, എനിക്കൊരു ബ്ലാക്ക് ടീ ഇട്ട് കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നമ്മളത് ഇട്ട് കുടിക്കുമ്പോഴേക്കും ഏട്ടത്തി വരും. പിന്നെ എന്തുവാ പേടിക്കണ്ടേ? നീ വാ. പുതിയ തലമുറ ഇങ്ങനെയൊക്കെ ആ ഗൗരീശ്വരി, നമ്മൾ അങ്ങോട്ട് നോക്കാതിരിക്കുന്നതാ നല്ലത്. നീ ഇങ്ങോട്ട് വാ. റബ്ബേ, കാലമടഞ്ഞ് വീണ്ടും കെട്ടിയെടുത്തല്ലോ. എന്താടി എപ്പോഴും നിന്റെ മോന്ത കടന്നലൂത്തിയ പോലെ? എന്നെ കാണുമ്പോ മാത്രമാണോ നിന്റെ മോന്ത ഉയർപ്പിക്കല്? അല്ലാത്തപ്പോ ഉമ്മയും മോളും ഇവിടെ ഹാപ്പിയായിട്ട് കഴിയണമെന്ന് എനിക്കറിയാം. അതെ, ഞങ്ങള് ഹാപ്പിയായിട്ട് തന്നെയാ കഴിയണേ. അതിന് നിങ്ങക്കെന്താ? ഓ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നലായിട്ട് ഇവിടെ കേറി വരാതിരുന്നാ മാത്രം മതി. ഷാജിക്ക് നിന്നെ മോളെ കളഞ്ഞിട്ട് പോവാൻ പറ്റൂടി? പട്ടാപ്പകലും മൂക്കറ്റും കുടിച്ചിട്ട് വന്നിരിക്കുന്നു. ആ കേണലും ഭാര്യയും കണ്ട ഞങ്ങളെ കൂടെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കൂലോ റബ്ബേ. എന്നാ പിന്നെ ഞാൻ രാത്രി വരാടി? അപ്പൊ ആരും കാണില്ലല്ലോ. വെറുതെ എന്റെ വായിലുള്ളത് കേൾക്കാതെ പോകുന്ന നല്ലത്. എന്നെ മൊഴി ചൊല്ലി വേറെടുത്തേ കെട്ടിട്ടുണ്ടല്ലോ, അവിടെ പോയി പറഞ്ഞാ മതി. ഇവിടെ ഇനി നിന്നാ ഞാൻ പോലീസിനെ വിളിക്കും. നീ വിളിക്കടേ, ഞാൻ വന്നതേ നിന്നെ കാണാനല്ല, എന്റെ മോളെ കാണാനാ. എന്റെ പൊന്നാമിനെ കുട്ടിയെ, ഒരു വാപ്പ സ്വന്തം മോളെ കാണാൻ വന്നാ ഏത് പോലീസ് അടി തടയുന്നേ? നീ അവളെ വിളിക്കടി, അല്ലെങ്കി വേണ്ട, ഞാൻ പോയി കണ്ടോളാം. മോളെ ആമിനെ, വാപ്പച്ചി വന്നടി. നിക്കവിടെ. എന്റെ വീടിന്റെ പടി ചവിട്ടി പോരുത്. ഓഹോ, ഞാനും എന്റെ മോളും സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇവിടെ ജീവിക്കുന്നത്. അത് തകർക്കാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല. ഉളുപ്പുള്ള ആണാണെങ്കിൽ ഇറങ്ങിപ്പോ ഇവിടുന്ന്. അതെ, നീ ഒരുപാട് നെഗളിക്കല്ലേ. എനക്കെന്നെ ശരിക്കും അറിയാലോ, ശരിയാക്കി കളഞ്ഞോടി. നിന്നോടാ ചോദിച്ചേ, പറയടി. ഞാനിത് കുറെ കണ്ടതാ. ഈ ഷാജിയുടെ വിവിയായി 16 കൊല്ലം എന്റെ കൂടെ പുറത്തോളാ നീ. അത് നീ മറക്കണ്ട കേട്ടോ. ആരാടോ താൻ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കയറി ഗുണ്ടായസം കാണിക്കുന്നു. ഏതടി ഈ നരന്ത് പെണ്? സൂക്ഷിച്ച് സംസാരിക്കണം, ധൈര്യം ഉണ്ടേ താൻ ഒന്നും കൂടെ സൂര ചേച്ചിയെ തൊട്ട് നോക്ക്, അപ്പ കാണാം ഈ നരന്ത് പെണ്ണ് ആരാന്ന്. എന്റെ കെട്ടിയോളെ ഞാൻ തൊട്ടാ നീ എന്നെ അങ്ങ് ഒലത്തും. ഒന്ന് പോടി, അവളിപ്പ എന്നെ അങ്ങ് മൂക്കിക്കേറ്റും.
ദേ നിന്ന് മോങ്ങാതെ ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. ഞാൻ രാത്രി വരും. ആമിനോട് വന്നാ പറഞ്ഞേക്കണം വാപ്പിച്ചിക്ക് ആവശ്യമുള്ള കാശ് എടുത്തു വെച്ചേക്കാൻ. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? ചോദിക്കുമ്പോ ചോദിക്കുമ്പോ എടുത്തു തരാൻ നിങ്ങൾ മോളുടെ കയ്യിൽ സമ്പാദിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ലടി. പക്ഷെ എന്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. അത് ഓക്കറിയാം. എന്റെ മോൾ എനിക്ക് കാശ് തരുമ്പോ നീ തടയാതിരുന്നാ മാത്രം മതി. തടഞ്ഞ നിന്റെ കൈ ഞാൻ വിട്ടു. പറഞ്ഞില്ല എന്ന് വേണ്ട. ഓട്ടെ സിസ്റ്ററെ, ഇവളുടെ കൂടെ എപ്പോഴും കാണണം ഇതുപോലെ. സൂർച്ചേച്ചി, ഇതൊക്കെ അയാള് ശരിക്കും നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ? ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ ആരുമല്ല. 3 വർഷം മുമ്പ് അയാൾ എന്നെ മൊഴി ചൊല്ലി. അതിനുശേഷം ഞാനും എന്റെ മോൾ ഇങ്ങോട്ട് വന്നത്. കുറെ കാലം ഒരു ശല്യവും ഇല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളൊന്ന് പച്ച പിടിക്കുന്നു എന്ന് കണ്ടപ്പോ ഇവിടെ ഒന്ന് നുഴഞ്ഞു കയറാൻ നോക്കുക. ചേച്ചി, എന്തിനാ അയാള് മൊഴി ചൊല്ലിയത്? വേറെ പെണ്ണ് കെട്ടാൻ വേണ്ടിയാണോ? അങ്ങനെ ഒരു പൂതിയും കൂടി മനസ്സിലുണ്ടായിരുന്നിരിക്കണം. വേറെ പെണ്ണ് കെട്ടുകയും ചെയ്തു അയാൾ. പക്ഷെ മൊഴി ചൊല്ലാനുണ്ടായ കാരണം എന്റെ അനിയത്തിയും ഇയാളുടെ അനിയനും പ്രേമിച്ചു കെട്ടിയതാ. എന്ന് വെച്ചാ? എന്റെ ഇളയ അനിയത്തി റസിയ ഇവരുടെ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കാൻ വന്നിരുന്നു. ആ സമയത്ത് ഷാജി ഖാന്റെ അനിയൻ ദുബായിൽ നിന്ന് വന്നിരുന്നു. ഞങ്ങൾ ആരും അറിയാതെ അവർ രണ്ടുപേരും പ്രണയത്തിലായി. എന്നിട്ട് എന്താ, ഷാജി ഖായും വീട്ടുകാരും ഒരു വിധത്തിൽ അവരെ ഒന്നാമാ സമ്മതിക്കില്ല എന്നുള്ള വാശിയിലായിരുന്നു. ഒടുക്കം ഇക്കാന്റെ അനിയൻ ആരും അറിയാതെ റസിയെ രജിസ്റ്റർമാരെ ചെയ്ത് ദുബായിലേക്ക് കൊണ്ടുപോയി. അതോടെ എല്ലാത്തിനും ഞാനാണ് ഒത്താശ ചെയ്തെന്നും പറഞ്ഞ് എന്റെ കെട്ടിയവനും വീട്ടുകാരും എനിക്ക് കിടക്കപ്പുറുതി തരാതായി. എന്നെ മൊഴി ചൊല്ലി ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അജ്മലും റസിയും ഇപ്പോഴും സുഖമായിട്ട് ദുബായിൽ ജീവിക്കുന്നു. അവര് കാരണം എന്റെ ജീവിതം ഇങ്ങനെയായി. ഞാൻ പോട്ടെ അനു, ആമി വരുമ്പോഴേക്കും കുറച്ച് ഫുഡ് പാക്ക് ചെയ്യാനുണ്ട്. ചേച്ചി, വീടിന്റെ ചാവി? ചാവി ചിലങ്കയെ സത്യനും കൂടി വന്ന് വാങ്ങിച്ചല്ലോ. കുറച്ചുനേരമായി അവര് വന്നിട്ട്. അവര് വീട്ടിൽ കാണും. അനു അങ്ങോട്ട് ചെല്ലേ. ശരി ചേച്ചി. പക്ഷെ മൊഴി ചൊല്ലാനുണ്ടായ കാരണം എന്റെ അനിയത്തിയും ഇയാളുടെ അനിയനും പ്രേമിച്ചു കെട്ടിയതാ. Cheers. Cheers. സത്യയുടെ മദ്യപിക്കാറില്ലേ? എന്ന് ചോദിച്ചാ ഇല്ലാന്ന് പറയണേ കള്ളവായി പോവും. അത്യാവശ്യം ചില കമ്പനികളിലൊക്കെ ഞാൻ കൂടാറുണ്ട്. എന്താ, മദ്യപിക്കുന്നവരെ ഇഷ്ടമല്ലേ? മദ്യപാനികളെ ഇഷ്ടമല്ല, ഇടയ്ക്കൊക്കെ കമ്പനിക്ക് മാത്രം കഴിക്കുന്നവരെ മദ്യപാനികളെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഇതുപോലെ അങ്ങ് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇഷ്ടക്കേടൊന്നും ഇല്ലാതെ അങ്ങ് പോകാം.
ഇതുപോലെ പോയാ പോരാ, കുറച്ചുകൂടെ മാറാനുണ്ട്. അത് ഞാൻ മാറ്റിയെടുത്തോളാം. നിന്റെ ചിരി അങ്ങ് റോഡ് വരെ കേക്കാലോ ചിരു. പെൺകുട്ടികളായ കുറച്ചൊക്കെ അടക്കം ഒതുക്കൊക്കെ വേണ്ടേ? ഇത് നമ്മുടെ വീടല്ലെന്നെങ്കിലും നിനക്ക് ഓർത്തൂടെ? അത് ചേച്ചി. അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത്? ഇത് നമ്മുടെ വീടല്ലേ? അല്ല സത്യ, നമ്മളിപ്പോ വേറൊരു സ്ഥലത്ത് വേറെ ആളുകളുടെ ഇടയിൽ വന്ന് നിൽക്കുവാ. നമ്മൾ ആരാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. അതുകൊണ്ട് അവർക്ക് നമ്മളെ ഏത് കണ്ണുകൊണ്ട് വേണേലും കാണാം. ഇതുപോലെ ഒരിടത്ത് വന്ന് താമസിക്കുന്ന നമ്മൾ വേണം സൂക്ഷിക്കാൻ. നമ്മളിവിടെ തനിച്ചിരുന്നത് ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ പോട്ടെ, ഇനി നിന്നാ ശരിയാവത്തില്ല. പറഞ്ഞത് നിനക്ക് വിഷമായോ? ഏ, നമ്മളെ സൂക്ഷിക്കേണ്ട കാര്യം നമ്മൾ തന്നെ സൂക്ഷിക്കണം മോളെ. നമ്മുടെ അച്ഛൻ നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, അത് മറന്ന് എവിടെയും നമ്മൾ പെരുമാറരുത്. ചേച്ചി പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് ചേച്ചി. ശരി, എന്നാ പോയി ഡ്രസ്സൊക്കെ മാറി ഫ്രഷായിട്ട് വാ. പുറത്തൊക്കെ പോയിട്ട് വന്നതല്ലേ. ചേച്ചിയുടെ ഡ്രസ്സൊക്കെ ഞാനിട്ട് മുഷിപ്പിക്കും. അതൊന്നും സാരമില്ല, നീ എന്നെ ആരാ? നിനക്കിഷ്ടമുള്ള ഡ്രസ്സ് നീ എടുത്തോ, ചെല്ല്. പക്ഷെ മൊഴി ചൊല്ലാനുണ്ടായ കാരണം എന്റെ അനിയത്തിയും ഇയാളുടെ അനിയനും പ്രേമിച്ചു കെട്ടിയതാ. അവക്ക് എവിടുന്നടാ ഇന്ദ്ര ഇതിനൊക്കെ നേരം? രാവിലെ പോയ സന്ധ്യയാവും എത്തേ. വന്ന ഉടനെ പുസ്തകം എടുത്തു വെച്ചിരിക്കും. ഇപ്പൊ അത്യാവശ്യം പഠിപ്പിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് തന്നെ വലിയ കാര്യം. എന്റെ സുശീലേ, അവൾ ഇപ്പൊ പഠിച്ച് കളക്ടറാവാനൊന്നും പോകുന്നില്ലല്ലോ. ആ, നീ അത്യാവശ്യം ജോലികളൊക്കെ അവളെ കൊണ്ട് ചെയ്യിക്കുന്നത് നല്ലതാ. വേറൊരു വീട്ടിൽ ചെന്ന് കയറുമ്പം അതെങ്കിലും അവൾക്ക് ഗുണം ചെയ്യും. എന്റെ ഭാനുവമ്മേ, വീട്ടുജോലി പഠിച്ച് ഭർത്താവിന്റെ വീട്ടിലോട്ട് പോകുന്ന പെൺകുട്ടികളൊന്നും ഇപ്പോഴില്ല. അവനവന്റെ കാര്യമെങ്കിലും അവരൊന്നും ചെയ്ത് ശീലിച്ചാ മതി. ആ, ഇതുകൊണ്ടൊക്കെ തന്നെയാ ഇപ്പോഴത്തെ പല പെൺപിള്ളേരും കല്യാണം കഴിഞ്ഞ് നാലാം നാള് സ്വന്തം വീട്ടിൽ വന്നിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും വന്നു കയറുന്ന വീടിന് ഐശ്വര്യം നമ്മുടെ അനുപമയെ പോലുള്ള പെൺകുട്ടികൾ തന്നെയാ. നിങ്ങളും നിങ്ങളുടെ ഒരു അനുപമി. അവൾ അവളുടെ വീട്ടിൽ ചെയ്തോണ്ടിരുന്ന ജോലി തന്നെയാ ഇവിടെയും വന്ന് ചെയ്യുന്നത്. നമ്മുടെ സോനയ്ക്ക് അലക്കുകല്ലിൽ അലക്കിയൊന്നും പരിചയമില്ല. അവൾക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുത്ത എന്റെ സത്യന്റെ ഡ്രസ്സ് കൂടി വേണമെങ്കിൽ അവൾ അലക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ തള്ള ഇങ്ങനെ കിടന്ന് കളിക്കുന്നേ? ഇവിടെ ആരും അത്രയും വലിയ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ.
വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊടുത്ത അമ്മയുടെ ഏട്ടന്റെ ഡ്രസ് കൂടി മോൾ അലക്കി കൊടുക്കാന്ന്. കൊള്ളാം സുശീലേ, നിന്റെ മോളും കൊള്ളാം നീയും കൊള്ളാം. സോന പറഞ്ഞ കാര്യമില്ലേ ഭാനുമ്മ, അമ്മ പറഞ്ഞുള്ളൂ, അതിലെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെയുള്ള മറ്റുള്ള ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞ് സകലരുടെയും വിഴുപ്പും കൂടി അനുപമ ഒറ്റയ്ക്ക് അലക്കുമ്പോ നിന്റെ അമ്മയ്ക്ക് ഇങ്ങനൊരാവശ്യം പറയാൻ തോന്നിയില്ലല്ലോ. അതാ ഞാൻ ചിരിച്ചു പോയത്. ചില അമ്മമാർക്ക് സ്വന്തം കുഞ്ഞ് കരഞ്ഞാലേ മനസ്സലിയും. ദേതള്ളേ, ഓരോന്ന് പറഞ്ഞ് എന്റെ മോനെ എന്നെയും തമ്മിൽ നിങ്ങൾ തെറ്റിക്കാൻ നോക്കുവാണോ? ഞാൻ ഇവനോട് നാളെ വാഷിംഗ് മെഷീൻ ഒന്നും വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഇവിടുത്തെ ജോലി മുഴുവനും ഞാൻ ചെയ്തോളാം. അതിനെനിക്ക് ഒരു മകളുടെയും മരുമകളുടെയും ആവശ്യമില്ല. ഇന്ദ്ര, നീ വേണമെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുത്തു, ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ അമ്മേ, ഭാനുവും എന്തോ പറഞ്ഞേന് അമ്മ എന്തിനാ അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നേ? നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം പറഞ്ഞാ പോരെ ഭാനുമ്മേ. അതിന് ഞാൻ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. സുശീല ഒരു കാര്യം പറഞ്ഞപ്പോ അതിന്റെ അഭിപ്രായം ഞാനും പറഞ്ഞു. ചില സത്യം കേൾക്കുമ്പോ ചിലർക്ക് പൊള്ളും. അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഓ, ഈ തൊള്ളയുടെ ചൊറിച്ചില് കേൾക്കുമ്പോ എനിക്ക് തല പെരുത്തു വരുന്നുണ്ട്. സ്വന്തം തള്ളയെ നോക്കുന്ന പോലെ നോക്കുന്നതിന്റെ ശിക്ഷയാ. വീടമ്മേ, വയസ്സാകുമ്പോ ചിലരെങ്ങനെയാ, വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കും. ആ, ഞാൻ അമ്മയുടെ മരുന്നുമായിട്ടാ വന്നത്. ഒരു മാസത്തേക്കുള്ളത് ഒരുമിച്ച് ഇങ്ങ് വാങ്ങിച്ചു. കൂടെ കൂടി ഇനി മെഡിക്കൽ സ്റ്റോറിൽ പോകണ്ടല്ലോ. ആ, അത് നന്നായി. ഇനി ഒരു മാസത്തേക്കുള്ള വീട്ടു സാധനങ്ങൾ കൂടി ഇവിടെ വാങ്ങി തന്നാ നിനക്ക് പിന്നെ മാസത്തെ ഒരിക്കൽ ഇവിടെ വന്നാ മതിയല്ലോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ഇന്ദ്ര. ഈ തിരക്കിനിടയിൽ നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂന്ന് എനിക്കറിയാം. നിനക്കിപ്പോ സ്വന്തമായ ഒരു കുടുംബം കൂടി ഉള്ളതല്ലേ? അങ്ങനെയൊന്നുമില്ലമ്മേ, എന്റെ കുടുംബം ഇത് തന്നെയാ. ഞാനും അനു അവിടെയാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അറിഞ്ഞും തന്നെയാ ഞങ്ങൾ അവിടെ ജീവിക്കുന്നത്. ഇപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും ഇന്ദ്ര. കുറച്ചു കഴിയുമ്പോ ഭാനുമ്മയെ പോലുള്ള ഓരോരുത്തര് ഓരോന്ന് പറഞ്ഞു തരുമ്പോ നിനക്കും തോന്നും. അങ്ങനെ എന്തിനാ രണ്ടു വള്ളത്തിൽ കാല് വെച്ച് തൊഴിയുന്നെന്ന്? എല്ലാം ഞാൻ തന്നെ വരുത്തി വെച്ചതാ. അതുകൊണ്ട് ഞാൻ തന്നെ അനുഭവിച്ചോളാം. നീ കയറിയിരിക്കെ, ഞാൻ ചായ എടുക്കാം. എന്താ നന്ദു, എന്തിനാ നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് എനിക്ക് ഒട്ടും ലേറ്റ് ആവാതെ വീട്ടിലെത്തണം? നിനക്ക് എന്തു പറ്റി? എന്റെ വീട്ടിൽ പോയ ശേഷം നിനക്ക് എന്തൊരു അകൽച്ച പോലെ. എന്റെ വീടും എന്റെ അമ്മയൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഏ, എന്തൊക്കെയാ നന്ദു ഈ പറയുന്നേ? അന്ന് ഞാൻ വീട്ടിൽ വന്നതുകൊണ്ട് വേറൊരു പ്രശ്നം ഉണ്ടായി, അതിന്റെ ടെൻഷനിലാണ് ഞാൻ. വേറെന്ത് പ്രശ്നം? നമ്മൾ ഒരുമിച്ച് പോകുന്നത് രഘുവേട്ടൻ കണ്ടു. പുള്ളിക്കാരൻ ഇനി എപ്പോഴും എന്റെ പുറകെ ഉണ്ടാവും. ഞാൻ ഇവിടെ വരുന്നത് കണ്ട നന്ദുവിന്റെ വണ്ടിയിലാ ഞാൻ പോയെന്ന് രഘുവേട്ടൻ തിരിച്ചറിയുകയും ചെയ്യും. അതൊക്കെ അങ്ങേരെ അറിഞ്ഞു കഴിഞ്ഞു ദയ്യ. അത് പറയാനാ, നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്നും പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചത്. രഘുവേട്ടൻ നന്ദുവിനെ കണ്ടോ? അയാളുടെ ബ്രൈഡ് കമ്പനിയുടെ മുമ്പിൽ വെച്ച് അയാൾ എന്നൊന്ന് വരട്ടി. എന്നിട്ടെന്താ? ഞാൻ ഒളിച്ചു കളിക്കണം നിന്നില്ല. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെന്നും ബൈക്കിൽ കറങ്ങിയത് സത്യമാണെന്നും ഞാൻ പറഞ്ഞു. ഈശ്വര, എന്നോട് ചോദിച്ചപ്പോ ഞാൻ ക്ലിനിക്കിലെ മെയിൽ നേഴ്സിന്റെ കൂടെ ഡോക്ടറുടെ ഫ്ലാറ്റിലേക്ക് പോയിന്നാ പറഞ്ഞത്. എന്നിട്ട് അയാളത് വിശ്വസിച്ചോ? രഘുവേട്ടൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അച്ഛൻ ഇപ്പോഴും ഞാൻ തെറ്റായ വഴിക്കൊന്നും പോവില്ല എന്നുള്ള വിശ്വാസത്തില്ല. ഇനി രഘുവേട്ടൻ എങ്ങാനും ചെന്ന് പറഞ്ഞു. നീ പേടിക്കണ്ട ദയ്യ,
അച്ഛൻ ചോദിച്ചാ നീ ധൈര്യമോടെ എന്റെ പേര് പറഞ്ഞോ? നാളെ ഞാനും അമ്മയും നിന്റെ വീട്ടിലേക്ക് വരാം. നിന്നെ പെണ്ണ് ചോദിച്ചു, അതുപോരെ. അയ്യോ, അതൊന്നും ഇപ്പൊ നടക്കില്ലെന്ന് നന്ദനോട് പറഞ്ഞല്ലേ. ചിലങ്കേച്ചിയുടെ കല്യാണം കഴിയാതെ അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല നന്ദു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നിയാ? നിന്റെ രഘുവടൻ എന്നോട് പറഞ്ഞത് ഇനി മേലാൽ നിന്നെ കണ്ടുപോരുന്നാ. എനിക്ക് പറ്റില്ല ദയ്യ, നിന്നെ കാണാതെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. നിനക്ക് ചിലപ്പോ പറ്റുമായിരിക്കും. പെൺകുട്ടികളുടെ മനസ്സ് എപ്പോഴും അങ്ങനെയാ. സ്വന്തം വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാ അവർക്ക് വേണ്ടി ബാക്കിയുള്ളതെല്ലാം മറക്കും. ഇല്ല നന്ദു, ഇനി ആ കൂട്ടത്തിൽ കാണണ്ട. ചിലപ്പോ നമ്മളെ കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വരും. എന്നാലും ഞാൻ നന്ദുവിനെ മറക്കില്ല. നമ്മൾ എന്നെങ്കിലും ഒരുമിക്ക തന്നെ ചെയ്യും നന്ദു. എന്ന്? എന്തിനാ ദയ, സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം കാര്യത്തിൽ തീരുമാനമെടുക്കാനും പ്രാപ്തിയുള്ള നമ്മള് ഇവരെയൊക്കെ പേടിച്ച് അകന്ന് ജീവിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള തൊഴിലുണ്ട്, കല്യാണം കഴിക്കാനുള്ള പ്രായവുമായി. എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാ എതിർപ്പുകളെ അവഗണിച്ച് നീ എന്റെ കൂടെ ഇറങ്ങി വരണം ദയ. നന്ദു, നീ ഇങ്ങനെ പറയല്ലേ, പ്ലീസ്. എതിർപ്പുകളെ ഭയന്നിട്ടല്ല ഞാൻ നിന്റെ കൂടെ വരാത്തത്, എന്റെ അച്ഛനെ ഓർത്ത്. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും എനിക്ക് എന്റെ അച്ഛനെ സങ്കടപ്പെടുത്താനാവില്ല. ചിലങ്കേച്ചിയെ കല്യാണം കഴിച്ച് അയച്ച് എന്റെ അച്ഛൻ എന്റെ കല്യാണത്തെ കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങുമ്പോഴേ എനിക്ക് നിന്റെ കാര്യം എന്റെ അച്ഛനോട് പറയാനാവും നന്ദു. എന്നെ നന്ദുവിന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള മനസ്സ് നന്ദുവിന് ഉണ്ടാവണം, ഇല്ലെങ്കിൽ നന്ദുവിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇതെന്താ രണ്ടാളും കൂടി, ഇതെവിടുന്ന് വരിക? സതീടൻ കോളേജിൽ വന്നിരുന്നു. എന്തിന്? ഇവളിന്നലെ പറഞ്ഞത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ? പേരൻസ് ആരെങ്കിലും ചെന്ന് പ്രിൻസിപ്പളിനെ കാണണമെന്ന്. വൈകുന്നേരം ഞാൻ നേരത്തെ ജോലി തീർത്തിറങ്ങിയപ്പോ ഞാനൊന്ന് പോവാന്ന് വിചാരിച്ചു. ആണോ? ഇവളുടെ കാര്യങ്ങൾ നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ. അതെന്തായാലും നന്നായി. ആർക്ക് നന്നായി? ഏട്ടൻ വന്നതുകൊണ്ട് എനിക്കിന്ന് ഗോകുലേട്ടനെ കാണാൻ പറ്റാതെ. നീ പറഞ്ഞ ദിവസം തന്നെ ഇവൻ നിന്റെ കോളേജിൽ വന്നിട്ടും നിനക്കെന്താടി ഒരു തെളിച്ചില്ലാത്ത? നിന്നെ കുറിച്ച് നിന്റെ ഏട്ടൻ വല്ല പരാതിയും പ്രിൻസിപ്പലിനോട് പറഞ്ഞോ? പരാതിയോ? എന്ത് പരാതി? എന്നെ കുറിച്ച് എന്ത് പരാതിയാ ഏട്ടന് പറയാനുള്ളത്? നിന്നെ കുറിച്ച് പരാതിയൊക്കെ ഉണ്ട്, പക്ഷെ അത് കോളേജിൽ പറയാനുള്ളതല്ല.